2023 ജനുവരി 1 മുതൽ എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും KYC നിർബന്ധമായിരിക്കും. നിങ്ങൾ KYC എന്നായിരിക്കില്ല കേട്ടിട്ടുണ്ടാവുക. CKYC വേണമെന്നായിരിക്കും. എന്താണ് CKYC? എന്തിനാണ് CKYC? അതുകൊണ്ടുള്ള ഉപയോഗം എന്ത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. എല്ലാവർക്കും വ്ലോഗാജിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇതിനു മുമ്പുള്ള ഞങ്ങളുടെ പ്രധാനപ്പെട്ട വീഡിയോകൾ ഒരു പ്ലേലിസ്റ്റായിട്ട് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോകൾ എല്ലാം കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക. ഞങ്ങളുടെ കൂടുതൽ വീഡിയോകൾ ഭാവിയിലും ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. ആദ്യം നമുക്ക് എന്താണ് CKYC എന്ന് നോക്കാം. സെൻട്രൽ KYC എന്നാണ് CKYC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് CKYC? നോ യുവർ കസ്റ്റമർ. നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറിനെ തിരിച്ചറിയുക. ഇത് കസ്റ്റമറിനോടല്ല പറയുന്നത്, ഈ സാമ്പത്തിക സേവനം തരുന്ന കമ്പനിയോടാണ് പറയുന്നത്. നിങ്ങൾ സർവീസ് കൊടുക്കുന്ന കസ്റ്റമറിനെ തിരിച്ചറിയുക എന്ന്. വിളിപ്പേര് എന്തുമാകാം, പക്ഷേ ആധാറിൽ അങ്ങനെ ആകണമെന്നില്ല. അതുകൊണ്ട് ഒരു കസ്റ്റമർ മ്യൂച്വൽ ഫണ്ടോ ഷെയറോ ബോണ്ടുകളോ ബാങ്ക് FDകളോ ലൈഫ് ഇൻഷുറൻസോ ഇനി ഹെൽത്ത് ഇൻഷുറൻസോ അതുമല്ല മറ്റേതെങ്കിലും ജനറൽ ഇൻഷുറൻസുകളോ മറ്റ് സാമ്പത്തിക സേവനങ്ങളോ ഉപയോഗിക്കുമ്പോൾ 14 അക്ക CKYC നമ്പർ നൽകണം. നിങ്ങൾക്ക് മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു സേവനം ലഭിക്കുമ്പോൾ അത് നൽകുന്ന കമ്പനി നിങ്ങൾക്ക് വേണ്ടി സെൻട്രൽ രജിസ്ട്രി ഓഫ് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് അസറ്റ് റീകൺസ്ട്രക്ഷൻ ആൻഡ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഇന്ത്യ, ഇത്തിരി വലിയ പേരാണ്, ചുരുക്കപ്പേരിൽ സെർസായി എന്നാണ് അറിയപ്പെടുക. ഇതൊരു കേന്ദ്ര സർക്കാർ ബോഡിയാണ്. CKYC രജിസ്റ്റർ ചെയ്യുന്നതും അതിൻ്റെ കസ്റ്റോഡിയനും ഈ ഒരു ബോഡിയാണ്. വേണമെങ്കിൽ നമുക്ക് നേരിട്ടും രജിസ്റ്റർ ചെയ്ത് 14 അക്ക CKYC നമ്പർ എടുക്കാൻ പറ്റും. കേരളത്തിൽ അക്ഷയ ജനസേവന കേന്ദ്രങ്ങളിലും ഈ സേവനം ഇപ്പോൾ നൽകുന്നുണ്ട്. ഈ സെർസായി എന്ന സ്ഥാപനത്തിനെയാണ് CKYC രജിസ്ട്രേഷന് വേണ്ടി ഭാരത സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ലോൺ എടുത്തിട്ട് അത് അടച്ചില്ലെങ്കിൽ അതിൻ്റെ ജപ്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബാങ്കുകൾ ചെയ്യുന്നതും അതേ സെർസായി വഴിയാണ്. നമ്മളിൽ ചിലരെങ്കിലും ഈ പേര് കേട്ടിട്ടുണ്ടാവുക, ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും. ഇങ്ങനെ ഒരിക്കൽ ഈ CKYC രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ എല്ലാം നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതിനെല്ലാം ഈ 14 അക്ക CKYC നമ്പർ നൽകിയാൽ മതി. ഇനി എന്തുകൊണ്ട് ഈ CKYC എന്നുള്ളത് നോക്കാം. ധനകാര്യ സേവന മേഖലയിലെ വിവിധ സ്ഥാപനങ്ങളുമായി ഇടപഴകുന്നതിന് മുമ്പ് നിക്ഷേപകർക്ക് അവരുടെ KYC ഒരിക്കൽ മാത്രം പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം നൽകുക എന്നതാണ് CKYCയുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ടുള്ള ഉപയോഗം, ഈ CKYC പൂർണ്ണമായി നടപ്പിലായി കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തേക്കും വേണ്ടി ഓരോ ആവശ്യത്തിനും വേണ്ടി പ്രത്യേകം KYC ഡോക്യുമെൻറ്റുകൾ നമുക്ക് നൽകേണ്ടി വരില്ല. പകരം നമുക്ക് ഈ ലഭിക്കുന്ന CKYC നമ്പർ മാത്രം നൽകിയാൽ മതി. ഇതിനകം ലഭ്യമായ വിവിധ തരം KYCകളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ മാത്രമാണ് നിലവിൽ CKYC. അതിൻ്റെ പ്രോസസ്സ് പൂർത്തീകരിക്കുന്നതോടുകൂടിയിട്ട് CKYC എല്ലാത്തിനും ഉപയോഗിക്കാം. നിക്ഷേപകർക്ക് അവരുടെ KYC ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. പിന്നീട് അവർക്ക് ഈ CKYC നമ്പർ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഇന്ത്യ ഗവൺമെൻറ്റും അതുപോലെ തന്നെ RBI SEBI IRDA തുടങ്ങിയ വിവിധ റെഗുലേറ്റർമാരടക്കമുള്ളവർ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളുമായും ഒന്നിലധികം തവണ നമുക്ക് KYC പൂർത്തീകരിക്കേണ്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കപ്പെടും. ഇനി CKYC എടുക്കുന്നതോടുകൂടിയിട്ട് അത് ആ ഒരൊറ്റ പ്രാവശ്യം മാത്രം മതിയാകും. ആ 14 അക്ക നമ്പർ കൊടുക്കുന്നതോടുകൂടിയിട്ട് നമ്മുടെ KYC കംപ്ലീറ്റ് ആവുകയും നമുക്ക് ആധാറ് പാൻ കാർഡ് പോലുള്ള അഡീഷണൽ ഡോക്യുമെൻറ്റ് കൊടുക്കേണ്ട ആവശ്യവും വരില്ല. ഇനി ഈ CKYC ഹെൽത്ത് ഇൻഷുറൻസിൽ നമ്മളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. ഉപഭോക്താക്കൾക്ക് ഓരോ പേയ്മെൻറ്റിനും 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ള പേയ്മെൻറ്റ് റീഇംബേഴ്സ്മെൻറ്റായോ ക്ലെയിമായോ വരുന്ന എല്ലാ സാഹചര്യങ്ങളിലും CKYC പൂർത്തിയാക്കേണ്ടതാണ് എന്ന് ഇപ്പോൾ IRDA സ്ട്രിക്റ്റായിട്ടുള്ള നിർദ്ദേശമുണ്ട്. 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ള റീഇംബേഴ്സ്മെൻറ്റ് വളരെ വിരളമായതിനാൽ 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ക്യാഷ്ലെസ് ക്ലെയിമുകൾ വളരെ സാധാരണവുമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ CKYC നമുക്ക് ബാധകമാകും. ക്യാഷ് ആയിട്ടാണെങ്കിലും ക്യാഷ്ലെസ് ആയിട്ടാണെങ്കിലും ആശുപത്രിക്ക് പണം അടയ്ക്കേണ്ടി വന്നാലും പ്രപ്പോസറുടെ അല്ലെങ്കിൽ ഇൻഷുറർ ചെയ്ത ആളുടെ CKYC ലഭ്യമാക്കിയിരിക്കണം. ഇനി ഈ CKYC എങ്ങനെ ലഭിക്കും എന്ന് നമുക്ക് നോക്കാം.
ഉപഭോക്താവിന് ഇതിനകം വേറെ ഏതെങ്കിലും സാമ്പത്തിക സേവനങ്ങൾ സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് സി കെ വൈ സി ഉണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അത് പ്രപ്പോസൽ ഫോമിൽ ഈ നമ്മൾ ഫോം ഫില്ല് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ നൽകണം. ഇല്ലെങ്കിൽ 100,000+ രൂപയ്ക്ക് ക്ലെയിം ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി പ്രൂഫിൻ്റെയും അഡ്രസ് പ്രൂഫിൻ്റെയും ഒരു പകർപ്പ് സഹിതം പാസ്പോർട്ട് സൈസ് ഫോട്ടോ അറ്റാച്ച് ചെയ്ത ഫോർമാറ്റിൽ വിശദാംശങ്ങൾ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ട് തന്നെ സമർപ്പിക്കണം. ഫോട്ടോയുടെ സൈസ് 100 KB കൂടാനായിട്ട് പാടില്ല. ഇത് ഇൻഷുറൻസ് കമ്പനിയുടെ സിസ്റ്റത്തിലേക്ക് അവർ അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെർസായിക്ക് സമർപ്പിക്കും കമ്പനി നേരിട്ട്. ക്ലെയിം ചെയ്യുന്നയാൾക്ക് ഇതിനകം ഒരു CKYC ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ CKYC നമ്പർ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ പുതിയതായിട്ട് അനുവദിക്കുന്ന CKYC നമ്പർ ജനറേറ്റഡ് ആയി നിമിഷങ്ങൾക്കകം തന്നെ ക്ലെയിം പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യും. ക്ലെയിം നിങ്ങൾക്ക് ക്യാഷ്ലെസ് ആയിട്ട് തന്നെ കിട്ടും. കൂടാതെ ഈ പുതിയ CKYC നമ്പർ നിങ്ങൾക്ക് SMS നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അതോടെ ക്ലെയിം പേയ്മെൻറ്റ് തുടങ്ങാനായിട്ട് കമ്പനി അനുവദിക്കുകയും ചെയ്യും. നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ഇത്തരം നമ്പറുകൾ നേരത്തെ ഇതിനകം ലഭിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാവാത്തതായിരിക്കാം. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണെങ്കിൽ ആ നമ്പർ നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ അത് കൊടുത്താലും മതി. ഇനി പുതിയ കസ്റ്റമറാണെങ്കിൽ പുതിയ പോളിസി എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ CKYC കൂടി രജിസ്റ്റർ ചെയ്യാൻ നിങ്ങളുടെ ഏജൻറ്റിനെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തിയെ ഓർമ്മിപ്പിക്കണം. ഹെൽത്ത് ഇൻഷുറൻസിന് 1 വർഷവും വെഹിക്കിൾ ഇൻഷുറൻസ് അടക്കമുള്ള മറ്റ് ജനറൽ ഇൻഷുറൻസുകൾക്ക് 2 വർഷവും കാലാവധി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രോസസ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമയപരിധിയായിട്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഹെൽത്ത് ഇൻഷുറൻസിൽ ഒരു ക്ലെയിം 100,000+ വരുന്ന ഒരു ക്ലെയിം നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ CKYC നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലെയിം വരുന്ന സന്ദർഭങ്ങളിൽ CKYC കൂടി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതിലും റിജക്ഷൻ ഉണ്ടാകുമോ? സാധ്യതയുണ്ട്. ഒരു ക്ലെയിമിന് ഇതിനകം ഒരു CKYC നമ്പർ ഉണ്ടെങ്കിൽ സെസായിലെ മേൽവിലാസത്തെക്കുറിച്ചും മറ്റ് വിശദാംശങ്ങളും ഉണ്ടായിരിക്കും. നിലവിൽ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഡീറ്റെയിൽസും നേരത്തെ ഉള്ള ഡീറ്റെയിൽസും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ സെർസായി അത് നിരസിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് പുതിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് CKYC പുതിയതായിട്ട് സമർപ്പിക്കേണ്ടതായിട്ട് വരും. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുമായി ഇടപെടുന്നവരാണ് മിക്ക ഉപഭോക്താക്കളും, നമ്മളടക്കമുള്ളവരെല്ലാവരും. അപ്പം എല്ലാവർക്കും ഏകദേശം ഇതിനെക്കുറിച്ചറിയാം. എന്നാൽ പലരും അവരുടെ CKYC നമ്പർ പെട്ടെന്ന് ഓർത്തെടുക്കണമെന്നില്ല, അല്ലെങ്കിൽ അത് സൂക്ഷിച്ചിട്ടുണ്ടാവില്ല. അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ അവരുടെ ഏതെങ്കിലും ഒരു KYC ഉപയോഗിച്ച് ഇൻഷുറൻസ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇനി ഇതിനോടകം നിങ്ങളുടെ CKYC രജിസ്റ്റർ ചെയ്യാത്തവരോ CKYC നമ്പർ അറിയാത്തവരോ ആണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ ജനസേവന കേന്ദ്രങ്ങളിൽ പോയാൽ, നിങ്ങളുടെ അക്കൗണ്ടുള്ള ബാങ്കിൽ പോയാലോ അത് രജിസ്റ്റർ ചെയ്യാനും നിങ്ങൾക്ക് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ CKYC നമ്പർ കണ്ടെത്താനും കഴിയും. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.